Hello friends, ellarkum Vasi Vlogz inte pudhiya video like swagatham. Appo innye vannittullade chernaringa upayogichu nammude veettile valare helpful aavuna korchu tips galaanu innathe video ningalkku pachipaduthi tharan povunnathu. Appo ellarum video skip cheyada full aayi kaanan shramikka kaatto. Appo thanne ellarum first video ne like cheya. Like cheyidhenjale nammude video mattullavar koodi suggestion aayichu povum. Appo ellarum like cheya marakkarathu. Appo thanne channel subscribe cheyatha undengil channel subscribe cheya. Thottathe bell icon enable cheythal njangal idunna idupolulla variety illa tips galu trick galu tech video galu craft video നമ്മുടെ ടിപ്സ് നമ്മളെ വീട്ടിലേക്ക് നാരങ്ങ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കേട് വരാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ അതേപോലെ കേട് വന്ന നാരങ്ങകളാണ്. അപ്പോ ഇങ്ങനെ കേട് വരാക്കാൻ ഒരു അടിപൊളി ടിപ്സ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ കുറച്ച് കേട് വരാത്ത നല്ല കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നാരങ്ങ നല്ലപോലെ ഒന്ന് കേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ച് ഇതുപോലെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. എല്ലാ നാരങ്ങയും ഇതേപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലുള്ള പേപ്പർ എടുക്കുക. പേപ്പർ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പൊതിയാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക. പൊതിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നാരങ്ങയും ഇതേപോലെ നമുക്ക് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ നാരങ്ങയും നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കേട് കൂടാതെ നമ്മളെ നാരങ്ങ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്സ്, ഇതുപോലുള്ള കുറച്ചൊക്കെ പച്ചയായിട്ടുള്ള നാരങ്ങ ഉണ്ടാവും. അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയൊരു ടിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കത്തിയിലുണ്ടോ, ഞാൻ ഇതേപോലെ ഇങ്ങനെ കുത്തി വെക്കുക. കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്യാസും അതേപോലെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. ഓക്കെ, ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചൂടേറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളൊരു ബൗളിലേക്ക് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പിഴിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ നല്ലപോലെ നമുക്കിന്ന് പിഴിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്സ്, ഇതുപോലെ കേട് വന്ന നാരങ്ങ ഒരുപാടുണ്ടാവും വീട്ടിൽ. അപ്പോൾ ഈ നാരങ്ങകൾ നമ്മൾ എന്ത് ചെയ്യാം, വെറുതെ കളയലാണ് അധികം പേരും ചെയ്യൽ. അപ്പോൾ ഇനി നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മളിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കല്ലുപ്പ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമുക്ക് കല്ലുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പൊടിയുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മതി. ഞാനിവിടെ പൊടിയുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ഡിഷ് വാഷ് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാനൊക്കെ, അതായത് നമ്മൾ ഫിഷൊക്കെ വെക്കുന്ന പാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ കേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിമത്തെ ആ സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും. നല്ല നാരങ്ങൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുതന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇതേപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നല്ല പോലെ നമുക്ക് തിളക്കം വൃത്തിയൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരു ബോട്ടിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് കേട് കൂടാതെ ഇത് നിൽക്കും.
അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ ചെറിയൊരു ട്രയൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആഴ്ചകളോളം നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഒരു കേടുമില്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.